ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണാൻ നമ്മെ വിട്ടു വിരിഞ്ഞ വാർത്ത ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാം കേട്ടത്. അസുഖമായി ആശുപത്രിയിലായിരുന്നു കുറച്ച് മാസമായിട്ട്. ഞാനിതിനിടെ കൊച്ചിയിൽ അമൃതാശുപത്രിയിൽ പോയി അദ്ദേഹത്തെ കാണുകയും രോഗവിവരങ്ങളെല്ലാം അന്വേഷിച്ച് എന്നോട് വളരെ ആവേശത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഇപ്പോഴും മുറിവെല്ലാം ഉണങ്ങി വരികയാണ്. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. വളരെ വേഗം തന്നെ ആശുപത്രി വിടാനാവും. പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് എന്നോട് നല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ടപ്പോൾ ആരാഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് കണ്ടതിനേക്കാളും മെച്ചാണ്, മുറിവേതാണ്ട് ഉണങ്ങി വരുന്നു, വളരെ വേഗം തന്നെ ആശുപത്രി വിടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു മകനും ഇന്നലെ പങ്കുവെച്ചത്. വളരെ ആകസ്മികമായിട്ടാണ് ഇപ്പോഴും ഇങ്ങനെയൊരു മരണം, അതിൻ്റെ വാർത്ത ഞങ്ങളിലെല്ലാം ഞെടുക്കമുണ്ടാകുന്ന രീതിയിൽ കേട്ടത്. കാനം രാജേന്ദ്രൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിനു വേണ്ടി, പാവപ്പെട്ടവനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊണ്ട, കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ അതിന് നേതൃത്വം നൽകിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയാണ് നമുക്ക് നഷ്ടമായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ CPI-ഉം CPI-MM-ഉം വളരെ ഐക്യത്തോടുകൂടി തന്നെയാണ് ഈ കാലം അത്രയും മുമ്പോട്ടേക്ക് സജീവമായിട്ട് നീങ്ങിയത്. വളരെയേറെ പ്രതികൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോഴുമെല്ലാം വളരെ ശരിയായ ദിശാബോധത്തോടുകൂടി CPM-നെയും CPI-യെയും യോജിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ വളരെ ശ്രദ്ധേയ നേതൃത്വമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ സഹാബ് കാനം രാജേന്ദ്രൻ നിലകൊണ്ടത്. ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ച് അവരുടെ ദുരിതപൂർണമായ ജീവിതത്തെ മാറ്റിക്കുറിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലുള്ള പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്നതിനിടയിലാണ് അകാലത്തിൽ സഹാബ് കാനം രാജേന്ദ്രൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്.